കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ എം മുകേഷിനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ നിരാശരായി ഇടത് ക്യാമ്പ് സി പി എം ഘടകങ്ങളിൽ നിന്ന് ഒരാളെ സ്ഥാനാർത്ഥിയായി കണ്ടെത്താനാകാത്തത് പാർട്ടിയുടെ പരാജയമെന്നാണ് വിലയിരുത്തൽ സി പി എമ്മിന്റെ കണ്ണില് കരടായ എൻ കെ പ്രേമചന്ദ്രനെ രണ്ടായിരത്തി പതിനാലിൽ സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബി രണ്ടായിരത്തി പത്തൊമ്പതിൽ കേന്ദ്ര കമ്മിറ്റി അംഗവും ഇപ്പോഴത്തെ മന്ത്രിയുമായ കെ എൻ ബാലഗോപാലുമാണ് നേരിട്ടത് എം എ ബേബി മുപ്പത്തി ഏഴായിരത്തി അറുനൂറ്റി നാല്പത്തി ഒമ്പത് വോട്ടിനും ബാലഗോപാൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറ് വോട്ടിനും തെരഞ്ഞെടുപ്പിൽ കൊല്ലത്ത് നിന്നും ഒരാളെ വളർത്തിയെടുത്ത് മത്സരിപ്പിക്കാൻ സി പി എമ്മിന് കഴിഞ്ഞില്ല പാർട്ടി സംവിധാനത്തിൽ പോലുമില്ലാത്ത കൊല്ലം നിയോജക മണ്ഡലത്തിലെ പാർട്ടി പ്രവർത്തകരുമായി യാതൊരു ബന്ധവുമില്ലാത്ത ചലച്ചിത്ര താരവും എം എൽ എയുമായ എം മുകേഷിനെ എൽ ഡി എഫ് രംഗത്തിറക്കിയത് സി പി എമ്മിന് രാഷ്ട്രീയപരമായി തിരിച്ചടിയാകുമെന്ന് ഇടത് നിരീക്ഷകർ പോലും കണക്ക് കൂട്ടുന്നു പാർട്ടി അംഗമല്ലാത്ത വെള്ളിത്തിരയിലെ പരിചിത മുഖമാണ് മുകേഷിന്റെ ആകെയുള്ള പ്ലസ് പോയിന്റ് കൊല്ലം നിയമസഭാ സീറ്റിൽ മുതിർന്ന പാർട്ടി നേതാവും മുൻമന്ത്രിയുമായ പി കെ ഗുരുദാസിനു ശേഷം എത്തിയ മുകേഷ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനാറിൽ പതിനേഴായിരത്തി അറുനൂറ്റി പതിനൊന്ന് വോട്ടിന്റെ ഭൂരിപക്ഷം നേടിയെങ്കിലും കഴിഞ്ഞ തവണ ഭൂരിപക്ഷം രണ്ടായിരത്തി എഴുപത്തിരണ്ടിലേക്ക് കൂപ്പുകുത്തി സംഘടനാപരമായി ബൂത്ത് തലത്തിൽ വരെയുള്ള പ്രവർത്തനങ്ങളിലൂടെ ദുർബലനായ മുകേഷിന്റെ പോരായ്മകൾ മറികടക്കാനാകുമെന്ന കണക്കുകൂട്ടലിലാണ് സി പി എം സി പി ഐ മനസ്സുകൊണ്ട് അംഗീകരിക്കാത്ത മുകേഷിനെ സി പി ഐ നേതൃത്വം എത്രത്തോളം അംഗീകരിക്കുമെന്നതും കാത്തിരുന്നു കാണാം അതേസമയം പുനഃസംഘടന പോലും പൂർത്തിയാകാത്ത കോൺഗ്രസ് സംവിധാനത്തിലെ തമ്മിലടിയും മണ്ഡലത്തിൽ ആർ എസ് പിയുടെ സംഘടനാ സംവിധാനങ്ങളിലെ പാളിച്ചങ്ങളും പ്രേമചന്ദ്രനെയും ഇത്തവണ സാരമായി ബാധിക്കും